മന്ത്രി സജീചെറിയൻ നടത്തിയ വളരെ ആക്ഷേപകരമായ ദേശവിരുദ്ധമായ പ്രസംഗത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഉത്കണ്ഠയും പ്രതിഷേധവും ബഹുമാനപ്പെട്ട ഗവർണറെ അറിയിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കണം. അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം പോലും ഇരിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള നീക്കങ്ങളെല്ലാം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഈ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനോട് മുഖ്യമന്ത്രിയോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെടും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ജനങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ നൂറു നൂറായി പിച്ചിച്ചീന്തി വലിച്ചെറിഞ്ഞുകൊണ്ട് വളരെ ആക്ഷേപകരമായ പ്രസ്താവനയാണ് മന്ത്രി സജീചെറിയാൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം അത് ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നു. ഖേദം പ്രകടിപ്പിച്ചുവെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഖേദം പ്രകടിപ്പിക്കുന്നത്? ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഖേദം പ്രകടിപ്പിച്ചതെങ്കിൽ ആ ചെയ്ത തെറ്റിനെതിരെ നടപടി ഉണ്ടാകണം. അദ്ദേഹം ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുകയാണ് എന്ന് പറയുന്നുവെങ്കിൽ ആ അന്തസത്ത ഉയർത്തിപ്പിടിക്കണമെങ്കിൽ സജീചെറിയെതിരെ നടപടി സ്വീകരിച്ചേ മതിയാവും. അദ്ദേഹം താനൊരു തെറ്റ് ചെയ്തു എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാനാണ് താൻ അത് പറഞ്ഞതെന്നാണ്. അപ്പോൾ താൻ പറഞ്ഞത് ശരിയാണ് എന്നാണ് സജീചെറിയാൻ ഉറച്ച് നിലപാട് സ്വീകരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കണം. നാവിനുണ്ടായ പിഴയാണ് എന്ന് സി പി എമ്മിൻ്റെ നേതാവ് എം എ ബേബി പറഞ്ഞിട്ടുണ്ട്. നാക്കിനുണ്ടായ പിഴവാണെങ്കിൽ പറഞ്ഞത് തെറ്റായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെ തെറ്റായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത് മല്ലപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പോലീസിന് തന്നെ സ്വമേധയാ സൂമോട്ടോ ഒരു കേസെടുക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് പോലീസ് അനങ്ങുന്നില്ല? ഇന്ത്യൻ ഭരണഘടനയുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാൻ കഴിഞ്ഞത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ ആ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തള്ളിപ്പറയുന്ന വളരെ ആക്ഷേപ സ്വരത്തിൽ സംസാരിച്ച് അതിനെ അവഹേളിക്കുന്ന നിന്ദിക്കുന്ന ആ മന്ത്രിക്ക് ആ കസേരയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? അതുകൊണ്ട് ഭരണ നേതൃത്വം ഈ ഒരു ഭരണഘടനാ വിരുദ്ധമായ നടപടിക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു.